ഗുഡ് മോർണിംഗ് മദർ യെസ് മെറ്റിൽഡ ഗുഡ് മോർണിംഗ് സുദീഷിനെ അനുവിനെ വിളിച്ചുകൊണ്ട് പോകാൻ അവരുടെ ഡാഡി വന്നിട്ടുണ്ട് മിസ്റ്റർ വിജയഭാസ്കർ മിസ്സസ് വിജയഭാസ്കർ വന്നില്ല ഒക്കെ അറിയിച്ചിരുന്നല്ലേ അതേ മദർ കുട്ടികളുടെ കത്ത് ഞാനാണ് പോസ്റ്റ് ചെയ്തത് എന്നിട്ടും എന്തൊരു അഹങ്കാരം അയാൾക്ക് സുദീഷും അനുവും അവധിക്ക് വീട്ടിൽ പോകണ്ട ഹോസ്റ്റലിൽ തന്നെ നിന്നോളാന്നും പറഞ്ഞ് വാശി പിടിച്ചു നിൽക്കുക मिस्टर विजय भास्कर गुड मॉर्निंग मदर वेयर इज योर वाइफ वेयर इज योर वाइफ भारी एवडेन കുട്ടികൾ എഴുതിയിരുന്നതല്ലേ ഇപ്രാശം വിളിച്ചുകൊണ്ടുവാൻ അവരുടെ മമ്മിയെ കൂട്ടിക്കൊണ്ടു വരണമെന്ന് കുട്ടികളൊന്നും എഴുതിയില്ല ഓ മൈ ഗോഡ് നിങ്ങൾക്ക് കളവ് പറയാനും അറിയാം അല്ലേ മിസ്റ്റർ വിജയ ഭാസ്കർ കുട്ടികൾ എഴുതിയില്ല മുദ്രന്നവർ ആരോ എഴുതി കൊടുത്തതാണ് ആ അത് തന്നെ ഞാൻ ഉദ്ദേശിച്ചത് മിസ് മെറ്റിൽഡ ആണ് എഴുതിയത് കുട്ടികൾ പറഞ്ഞിട്ട് अच्छन पक्षे वीटिल विद्याभ्यास यथार्थ विद्याभ्यास अब पकर्न पटिया व्यक्ति आरा विद्याभ्यास विवाह स्वर्ग पक्षे विवाह नरक अदाह मोचन वकील निर्गल ഞാൻ സ്വർഗ്ഗസ്ഥനായ ഒരു ഭർത്താവാണ് മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ സ്വർഗ്ഗസ്ഥനായ പിതാവ് മദരിപ്പ പറഞ്ഞില്ലേ അച്ഛനും അമ്മയും കുട്ടികളുമായി ചിരിക്കുന്നു കളിക്കുന്നു ഉല്ലസിക്കുന്നു എന്നൊക്കെ ഇതൊക്കെ ഞാൻ മാത്രം മനസ്സിലാക്കിയ പോരല്ലോ 10 മാസം ജീവനുവെച്ച അമ്മയും മനസ്സിലാക്കണമല്ലോ മനസ്സിലാക്കാൻ അവർക്ക് പറ്റില്ല എന്തുകൊണ്ട് പറ്റില്ല മനസ്സിലാക്കണമെങ്കിൽ മാതൃത്വം വേണം എന്താണ് ഈ മാതൃത്വം പറ എന്താണ് ഈ മാതൃത്വം കുന്തി കുന്തിയോ അതെ കുന്തി ആയിരം കോടി നാവുകൾ 100000 കോടി വട്ടം പറഞ്ഞ നാമം കുന്തി സത്യവതിയായ കുന്തി യാഥാർത്ഥ്യത്തിന്റെ യാഥാർത്ഥ്യമായ കുന്തി നിങ്ങൾ എന്താ മിസ്റ്റർ വിജയഭാസ്കർ കുന്തി കുന്തി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് എത്ര വട്ടം പറഞ്ഞാലും മതി വരില്ല മദർ കൗരവ പാണ്ഡവ കുമാരന്മാർ ആയുധപ്രാവീണ്യം തെളിയിക്കാൻ ദ്രോണ ഭീഷ്മാദികളുടെ മുമ്പിൽ അണിനിരന്നപ്പോൾ കുണ്ടലങ്ങളും കവചവുമായി തേജസ്വിയായ കർണൻ അവരുടെ മുന്നിലേക്ക് കടന്നു വന്നു സൂര്യപ്രകാശത്തേക്കാൾ പ്രകാശിയായ കർണൻ തന്റെ പുത്രനാണെന്ന് മനസ്സിലാക്കിയ കുന്തിയുടെ കുന്തിയുടെ മുലയിൽ നിന്നും ചുരന്ന പാലുണ്ടല്ലോ ആ ഓരോ തുള്ളി പാലിലും കുടികൊണ്ടിരുന്നു മാതൃത്വം മാതൃത്വം പോട്ടെ എന്താണ് ഈ പാതിവൃത്യം ഏബ്രഹാമിന്റെ കുഞ്ഞുങ്ങളെ ഗർഭം ധരിക്കാൻ തന്റെ വയറിന് ഭാഗ്യമില്ല എന്ന് മനസ്സിലാക്കിയ സ്നേഹവതിയായ സാറ ഒരു സർവൻ ലേഡിയെ സ്വന്തം ഭർത്താവിന്റെ കിടക്കറയിലേ മെറ്റിൽഡ കുട്ടികളെ ഇദ്ദേഹത്തിന്റെ കൂടെ പറഞ്ഞയക്കൂ ഇല്ല മദർ ഞാൻ മുഴുവൻ പറഞ്ഞു തന്നിട്ടില്ല ഇനി കുറച്ചുകൂടേ ഉള്ളൂ കുട്ടികളെ അയക്കൂ മെറ്റിൽഡ അയ്യോ യെസ് മദർ എത്ര നേരായി കാത്തിരിക്കുന്നു എന്താത്ര താമസിച്ചേ എന്താ സംഭവിച്ചണാവോ എന്താ പൊന്ന് ഇങ്ങനെ ശിവരാമ എവിടെ കുട്ടികൾ എന്തേ ഇങ്ങോട്ട് കണ്ടില്ലല്ലോ സുധി അനു കുട്ടികളല്ലേ വന്നത് അതെ അവരെന്താ ഇങ്ങോട്ട് വരാഞ്ഞേ നേരെ ഒറ്റ പോക്ക് മുറിയിലേക്ക് ബാഗുകൾ വലിച്ചെറിഞ്ഞ് കട്ടിലിൽ കയറി കവിണൊരു കിടത്തും എന്തേ എന്താ കാര്യം പിടികിട്ടിയില്ല എന്തായാലും ഇത്തിരി കോപത്തിൽ എന്നയാ കുട്ടനെ ഇങ്ങോട്ട് വിളിക്കേ ഞാൻ ഇവിടെ ഉണ്ടമ്മേ എന്താ പറ്റിയത് കുട്ടികൾക്ക് അവർ എന്നെ കാണാൻ പോലും ഇങ്ങോട്ട് വന്നില്ലല്ലോ എന്താ കാര്യം കുട്ടാ
ടീച്ചർമാർക്ക് കുട്ടികളെ പഠിപ്പിച്ചാ പോരെ, അവരെന്തിനാ മറ്റുള്ള കാര്യങ്ങൾ ഇടപെടുന്നത്? കുട്ടികളുടെതാണെന്ന് പറഞ്ഞൊരു കത്ത് എഴുതി വിട്ടിരിക്കുന്നു ഇങ്ങോട്ട്. അമ്മ കണ്ടതാണല്ലോ അത്. ഞാനെന്താ ശ്രമിക്കാന്നിട്ടാണ്? കുര്യാക്കോസിനെ കൊണ്ട് കത്തിന്റെ കോപ്പി എടുപ്പിച്ച് ബാംഗ്ലൂർക്ക് അവൾക്ക് അയച്ചു കൊടുത്തതല്ലേ, എന്നിട്ട് അവൾ അണങ്ങിയില്ലോ. ഇഷ്ടമില്ലാത്തവരെ പിടിച്ചു വലിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാനൊന്നും എന്നെ കിട്ടില്ല. വേണമെങ്കിൽ വന്നോട്ടെ, കുട്ടികളെ കണ്ടോട്ടെ, എനിക്ക് യാതൊരു വിരോധവുമില്ല. പക്ഷേ ഞാൻ അങ്ങോട്ട് പോവില്ല, അതുറപ്പാ. എന്ത് പാടുപെട്ടെന്നോ അവിടെ നിന്ന് ഇറക്കിക്കൊണ്ടുവരാൻ. കാറിൽ വെച്ചൊരു 100 ചോദ്യം ഞാൻ ചോദിച്ചു, വാതുറന്ന് ഒരു അക്ഷരം വിട്ടണ്ടേ? എന്തിനാ അവരെന്നെ ഇങ്ങനെ? മതി കുട്ടാ, കുറെ കഴിയുമ്പോ അവര് ശരിയായിക്കൊള്ളു. ശിവരാമ, ഇത് അവർക്ക് കൊണ്ട് കൊടുത്തിട്ട് കുടിക്കാൻ പറ, എന്നിട്ട് എന്നോട് പിണക്കൊന്നുമില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ, ഞാനൊന്ന് കാണട്ടെ. കുട്ടാ, ഇതൊക്കെ ഇനി എത്ര കാലത്തേക്കാ കുട്ടാ? കുട്ടികൾ മുതിർന്നു വരികയല്ലേ. അയ്യോ, ഒരു തുള്ളിയില്ലാതെ ഒക്കെ തട്ടിക്കളഞ്ഞല്ലോ, എന്ത് പണിയായി കാണിച്ചേ? ഒന്ന് നിർബന്ധിച്ചു നോക്കിയതാ, അപ്പൊ ഒറ്റ തട്ട്. എന്താ ശിവരാമ അവിടെ? പാല് കൊടുത്തപ്പോഴേ മമ്മി വീട്ടിൽ വരാതെ ഒരു വക കഴിക്കില്ല എന്ന് പറഞ്ഞ ഒറ്റ തട്ട്. ഓഹോ, ഓ അങ്ങനെ പറഞ്ഞു. പറഞ്ഞു സുധി. പറഞ്ഞു. ഓഹോ, അനുവോ? ഞാനും പറഞ്ഞു. അപ്പൊ ശരി. ശിവരാമട്ടാ, ഈ കുട്ടികളുടെ മമ്മി വീട്ടിൽ വരാതെ ഇനി ഇവിടെ നിന്നൊരു വക ഞാനും കഴിക്കില്ല. എനിക്കുണ്ട് വാശിയൊക്കെ. നമുക്കേ സന്തോഷമായിട്ടൊരു നിരാഹാരം നടത്താം, അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കാലോ. ആ തള്ള ഇനി ഈ വീട്ടിൽ വരാതെ അച്ഛനും മക്കളും ഇവിടെ നിന്ന് കഴിക്കില്ല അത്രേ. കുട്ടാ, എന്താ കുട്ടാ നീ ഇങ്ങനെ കുട്ടികളെ പോലെ തുടങ്ങുന്നേ? അല്ലാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? എല്ലാവർക്കും കൂടെ പട്ടിണി കിടന്ന് മരിക്കാം. അവളുടെ മുമ്പ് ഞാൻ തോക്കുന്നതിനേക്കാൾ ഭേദവതാ. ഒക്കെ നീ തുടങ്ങി വെച്ചത് തന്നെയാ, നീ തന്നെ പരിഹാരം കാണണം. കുട്ടികള് പട്ടിണി കിടന്ന് എനിക്കത് സഹിക്കില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യണം അമ്മേ? പോയി കാലിൽ വീണോ? അതൊരിക്കലും പറ്റില്ല, അതൊക്കെ മറന്നു കഴിഞ്ഞതാ. പിന്നെ അമ്മയ്ക്കും കുട്ടികൾക്കും വേണമല്ലോ ഒരു കാര്യം ചെയ്യാം. ഈ നടന്നതൊക്കെ ആളെ അയച്ച അവളെ ഒന്ന് അറിയിക്കാം. അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും വയ്യ. ശിവരാമട്ടാ, ഓ ആരെ ഒന്ന് അയക്കാം? കുര്യാക്കോസിനെ അയക്കാം, അവൻ അതിനൊക്കെ പറ്റിയ ആള്. കുട്ടനെന്ന് കേട്ട അവൻ പേടിച്ച് മൂത്രം ഒഴിക്കും. കുര്യാക്കോസ് ഇപ്പൊ എവിടെ കാണും? പണ്ടു മുന്നോ കടം കൊണ്ടു കുട്ടിയതു വിട്ടുവാനായി ആണ്ടവൻ നീ മകനായി പിറന്നു പുത്ര. കുര്യാക്കോസേ, ഞാൻ ഒരുങ്ങുകയാണ് അമ്മച്ചി. കൊച്ചുകുട്ടിച്ചായ, ആ നമ്മള് വയ്യൊന്നുമില്ലല്ലോ. ഇല്ല, നേരമുണ്ട്. എന്നാലും നല്ലൊരു കാര്യത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പോ കുറച്ച് നേരത്തെ ആയാലും കുഴപ്പമൊന്നുമില്ലല്ലോ. അതുവാ, കാര്യങ്ങളൊക്കെ വിശദമായി അവരോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ഒരു ചടങ്ങിന് കുര്യാക്കോസ് അവിടെ പിന്നെ പോവുക, ആ പെണ്ണിനെ ഒന്ന് കാണുക, അത്രേ വേണ്ടു. പ്രായം എനിക്കിത്തിരി കൂടുതലാണെന്നുള്ള കാര്യം അതിലവർക്ക് സന്തോഷമേ ഉള്ളൂ. പെണ്ണും ബി എഡ് പാസ്സായിട്ട് ഇപ്പോ 10-15 വർഷമല്ലേ ആയിട്ടുള്ളൂ. കല്യാണം വേണ്ടാന്ന് പറഞ്ഞു നിക്കുകയായിരുന്നു ആ അമ്മച്ചിയുടെ നിർബന്ധം കൂടിയപ്പോ. ആ അതും പറഞ്ഞിട്ടുണ്ട്. വിവരങ്ങളെല്ലാം പറഞ്ഞപ്പോ പെണ്ണിന്റെ വീട്ടുകാർക്ക് കുര്യാക്കോസിനെ കുറിച്ച് വലിയ ഹൈ ഒപ്പീനിയനാ. എന്നാ നമുക്ക് താമസിക്കണ്ട, വാ വാ ഇറങ്ങാം. ഇറങ്ങാം. ഞാൻ ഇറങ്ങ അമ്മച്ചി. ഹലോ, എവിടെയൊക്കെ തിരക്കിയാലോട് തന്നെ ഒന്ന് കിട്ടുക. താനെന്താ ഓഫീസിൽ പോഞ്ഞേ? അതെ, ഞാനിപ്പോ ഒരു അത്യാവശ്യമായിട്ട്. അത്യാവശ്യമായിട്ട് താനൊന്ന് ഇങ്ങോട്ട് വാ. മണി 4 5:20 ബാംഗ്ലൂർ ഫ്ലൈറ്റ്. ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. വിവരങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് പറയാം. വേഗം പുറപ്പെടു. കൊച്ചുകുട്ടി ചായ, എന്താ പെണ്ണിന്റെ വീട്ടീന്നാ പെണ്ണ് കാണാനായി ഇവിടുന്ന് ആരും അങ്ങോട്ട് ചെല്ലണ്ടാന്ന്, അവർക്ക് ഇഷ്ടമല്ല. അതെങ്ങനെ എനിക്കറിയാ? കണ്ടില്ലേ, സ്കൂളിൽ നിന്ന് വന്നപ്പോ മുതൽ ഒരൊറ്റ കിടപ്പാ. അമ്മയുടെ മുറി പോലും പോയിട്ടില്ല. തള്ള വരാതെ അവിടെ നനങ്ങില്ല, ഒന്നും കഴിക്കില്ല എന്നാണ് നിർബന്ധം. താൻ ബാംഗ്ലൂർ വരെ പോയി അവളെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി. മനസ്സിൻ്റെ വരട്ടെ. ദാ ടിക്കറ്റ്, നാളത്തേക്കുള്ള റിട്ടേൺ ഉണ്ട്, സൂക്ഷിച്ചോളാം. ഞാൻ ശരിക്കും ബാംഗ്ലൂർക്ക് പോണോ അതോ ഇവിടെ എങ്ങാനും ചുറ്റിക്കറങ്ങി വിടണം? ബാംഗ്ലൂർ പോകേണ്ട കാര്യത്തിന് ബാംഗ്ലൂർ പോകണ്ട എങ്ങനെ? ഞാൻ എന്താ കളിക്കാൻ തന്നെ വിചാരം ഒക്കെ അറിയാലോ എനിക്ക്. ഒന്ന് വേഗം തള്ളു.
ഇങ്ങനെ പട്ടിണി കിടന്നോണ്ടൊന്നും പ്രശ്നം തീരില്ല. ചായയും ഇപ്പൊ പൊരിച്ചെടുത്ത കട്ട്ലേറ്റും ഉണ്ട്, കഴിക്കണോ അതോ ചൂടോടെ എടുത്ത് കളയണോ? പിള്ളേര് കാണാതെ ഇവിടെ എവിടെങ്കിലും എടുത്ത് വെച്ചേക്ക്. മിക്കവാറും അത് മമ്മിയായിരിക്കും. അപ്പുറത്തെ മുറിയിൽ ഫോൺ എടുത്താ മമ്മിയും ഡാഡിയും സംസാരിക്കുന്നത് കേൾക്കാം. ഹലോ, ഞാൻ കുര്യാക്കോസാണ്. ആ എന്തായി? മേഡത്തിനെ കണ്ടു, കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു. എന്നിട്ട് പറ? എന്നിട്ട് എനിക്ക് അങ്ങനെ രണ്ട് കുട്ടികളും ഇല്ല, അങ്ങനെ ഒരു വീടും ഇല്ല, അങ്ങനെ ഒരു ഭർത്താവില്ലാന്നും പറഞ്ഞു. മേലിൽ ഇത്രയും കാര്യങ്ങളും പറഞ്ഞു ഇങ്ങോട്ട് വരണ്ടെന്നും പറഞ്ഞു. കുട്ടികൾ പട്ടിണി കിടക്കുന്ന പറഞ്ഞില്ലേ? അവിടെ കണ്ടതും കേട്ടതും ഒക്കെ വിശദമായിട്ട് പറഞ്ഞു, കുറച്ച് കൂടുതലും പറഞ്ഞു. രാവിലെ കുര്യാക്കോസായിരുന്നു. ഇങ്ങനെ ഒരു ഭർത്താവും മക്കളും അവൾക്ക് ഇല്ലാന്ന്, ഇനി ഇങ്ങനെയുള്ള കാര്യം പറഞ്ഞാൽ ആരും അങ്ങോട്ട് ചെല്ലണ്ടെന്ന്. എങ്ങനെയുണ്ട് ശിവരാമേട്ടൻ? ഇത് അമ്മയോടും പിള്ളേരോടും പറയണ്ട, അവര് വിഷമിക്കും. എന്തായി ശിവരാമ? എല്ലാം പതിവ് നാടകങ്ങൾ തന്നെ. ഫോണോടത്തോളം അങ്ങോട്ട് പോട്ടെ, അല്ലാണ്ട് എന്താ ചെയ്യാ? ഞാനും അതാ ആലോചിച്ചേ, പക്ഷെ ഇങ്ങനെ ഇത് എത്ര നാൾ കൊണ്ടുപോകും? ഉടനെ എന്തെങ്കിലും വഴി കണ്ടുപിടിച്ചേ പറ്റൂ. കുട്ടമല്ലോ കഴിച്ചോ, കുട്ടിയുള്ള മക്കളെ ഓടിവാ. എന്നാലും ഈ അച്ഛമ്മയുടെ അടുത്ത് വരാൻ ഇത്ര വൈകിയല്ലോ. ഞങ്ങളൊന്ന് ശ്രമിച്ചു നോക്കിയല്ലേ അച്ഛമ്മ, മമ്മിയെ കൊണ്ടുവരാൻ പറ്റുമെന്ന്. എന്നാലും ഇത്ര കടുപ്പമായി പോയി സുധി. ശിവരാമ, കുട്ടികളുടെ പിണക്കമൊക്കെ തീർത്ത് വന്നു എന്ന് കുട്ടനോട് എന്ന് പറ. പക്ഷെ എന്റെ പിണക്കം അത്ര പെട്ടെന്നൊന്നും തീരൂല. ആ മമ്മിയുടെ കാര്യം ഒരിക്കലും ഇനി സംസാരിക്കില്ല എന്ന് വാക്ക് തരണം, എങ്കിലും എന്റെ പിണക്കം തീരൂ. മമ്മിയെ വിളിച്ചോണ്ട് വന്ന് ഇനി ഒരിക്കലും ഡാഡിയുടെ അടുത്ത് പറയില്ല. ഞങ്ങളുടെ മമ്മിയെ ഞങ്ങൾ എപ്പോഴെങ്കിലും കണ്ടുപിടിച്ചോളാം. അതെങ്ങനെ? അതൊക്കെയുണ്ട്. ഞങ്ങൾക്ക് മമ്മിയുടെ ഒരു ഫോട്ടോ തന്നാ മതി. ഓ, ഫോട്ടോ? ഫോട്ടോയും തരില്ല, പേരും പറഞ്ഞു തരില്ല, അഡ്രസ്സും പറഞ്ഞു തരില്ല. അതൊക്കെ മറക്കണം, മറന്നേ പറ്റൂ. ഡാഡി മറന്നോളൂ, പക്ഷെ ഞങ്ങളും മറക്കില്ല. അച്ഛമ്മ ഒന്ന് പറഞ്ഞു, അച്ഛമ്മ ഞങ്ങളുടെ മമ്മിയെ കണ്ടാ എങ്ങനെ ഇരിക്കുന്നു? നിങ്ങളുടെ മമ്മിയെ പറ്റി പറഞ്ഞ അച്ഛമ്മയ്ക്ക് ആകെ സങ്കടാവും കുട്ടിയെ. അതുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞേക്കാം. വാ, എന്തൊക്കെയാണ് അറിയേണ്ടത്? മമ്മി എങ്ങനെയാ ചിരിക്കുന്നേ, മമ്മി എങ്ങനെയാ നടക്കുന്നേ, മമ്മിക്ക് ദേഷ്യം വന്നാൽ എങ്ങനെ ഇരിക്കും, മമ്മിക്ക് സങ്കടം വന്നാൽ എങ്ങനെ ഇരിക്കും, മമ്മിക്ക് സ്നേഹം വന്നാൽ എങ്ങനെ ഇരിക്കും, ഇത്രല്ലേ ഉള്ളൂ.